ഭാരതീയ ആചാര്യന്മാർ വൈദിക കാലത്ത് തന്നെ വേണ്ടത്ര ശ്രദ്ധയോടെ പരിപൂർണമായ നിലയിൽ ജനങ്ങൾക്ക് മനസ്സിലാകും വിധം വേദത്തിൻ്റെ ഉപാംഗമായ ആയുർവേദത്തെ രൂപപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ശസ്ത്രക്രിയ വിഭാഗങ്ങളിലായാലും ചികിത്സാ വിഭാഗങ്ങളിലായാലും അഷ്ടാംഗമായ ആയുർവേദം അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ എത്തി നിന്നിരുന്നു. ഭാരതീയ സങ്കല്പപ്രകാരം ആയുർവേദം അവതരിക്കുകയായിരുന്നു മനുഷ്യ ആവശ്യത്തിന് വേണ്ടി. ശാസ്ത്രങ്ങളുടെ അവതരണത്തെ അവർ കണ്ടിട്ടുള്ളത് അവതാരമായാണ്, അറിവിൻ്റെ അവതാരമായാണ്. അറിവ് അവതരിക്കുന്നത് തപസ്സിൽ നിന്നാണ്, മനുഷ്യബുദ്ധിയിൽ നിന്നല്ല. വികലവും ഹിംസാസ്ഥേയാദികൾ നിറഞ്ഞതുമായ മനുഷ്യ മനസ്സിൽ അറിവല്ല, അറിവില്ലായ്മയാണ് ഉണ്ടാകുന്നതെന്നും അത് ലോകത്തെ കൂടുതൽ കളങ്കപങ്കിലമാക്കുന്നുവെന്നും ലോകം കൂടുതൽ കൂടുതൽ സങ്കീർണമാകുന്നുവെന്നും വിനയാന്വിതരായ ഭാരതീയ ഋഷിമാർ വിശ്വസിച്ചു. കൂടുതൽ ഗിനിപ്പന്നികളെ കൊന്നൊടുക്കിയോ വെള്ളലികളിൽ പരീക്ഷിച്ചോ ഹിംസാദന്തുരമായ പരീക്ഷാ നിരീക്ഷണങ്ങളിലൂടെയോ അറിവുണ്ടാവുകയില്ല എന്ന് ഇത്തരുണത്തിൽ നമുക്ക് ബോധ്യമാവേണ്ടതാണ്. ജീവജാലങ്ങളിലെല്ലാം തുടിക്കുന്ന ജീവൻ ഏകമാണെന്നും അത് കോശകോശാന്തരങ്ങളിലെല്ലാം തുടിക്കുന്നുവെന്നും വിശ്വസിക്കുന്ന മാനവ മനസ്സിന് ആനുഭൗതികമായ ഒരറിവ് ഈശ്വരീയമായി സംജാതമാകുന്നു എന്ന് ഭാരതീയർ തീർത്തും വിശ്വസിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആയുർവേദ അവതരണത്തെ കൊണ്ടാടുകയും ചെയ്തു. അന്നത്തെ ഋഷി കൽപ്പനയിൽ രൂപാന്തരപ്പെട്ട ആയുർവേദ സംഹിതകളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് നമുക്ക് ബോധ്യമാവേണ്ടതാണ്. സാഹിത്യത്തിലും കലയിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമെല്ലാം ഈ അറിവുകളെയെല്ലാം പല ദിശകളിലും പല മാനങ്ങളിലും പല ദേശങ്ങൾക്കുതകുമാറും പല കാലങ്ങളിലേക്ക് വേണ്ടിയൊക്കെ അവർ നന്മയുള്ള മനസ്സോടുകൂടിയവരായിട്ട് എഴുതിവെക്കുകയും പ്രകീർത്തിക്കുകയും അതിൻ്റെ ആദേശങ്ങളെ അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു വന്നു. ആ പന്ഥാവിൽ ഭാരതീയ ജനത ജീവിച്ചു പോരുകയും ചെയ്തു. അത് ഭാരതത്തിൻ്റെ ഐശ്വര്യത്തിനും രത്നഗർഭ എന്ന പേര് അന്വർത്ഥമാക്കും വിധം എല്ലാ തലത്തിലുമുള്ള വളർച്ചയ്ക്കും കാരണമാക്കി. കുടുംബങ്ങൾ അതിനനുഗുണമായി വർണ്ണാശ്രമ വ്യവസ്ഥയോട് ചേർന്ന് കെട്ടിപ്പടുക്കുകയും അതിൻ്റെ മര്യാദകളെ ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്കുതകുമാറ് രൂപപ്പെടുത്തി ഭരണാധികാരികൾ ഭരിക്കുകയും ചെയ്തു. വൈദേശിക ആക്രമണങ്ങളും വൈദേശിക ഭരണങ്ങളും പിന്നീട് വന്ന സാർവലൗകികമായ വികാസ പരിണാമങ്ങളും ജനാധിപത്യവും പുത്രേഷണ ദാരേഷണ വിത്തേഷണ ലോകേഷണ മുതലായ ഏഷണകൾക്ക് വേണ്ടിയുള്ള വ്യക്തികളുടെ പരക്കം പാച്ചിലും അതിനായുള്ള ആംഗലേയ വിദ്യാഭ്യാസ രീതികളും ഒക്കെ
ഈ പ്രാചീനതയെ മാറ്റിമറിക്കുവാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഭാവിയിലേക്ക് മാനവന് സുഖം തരുന്നതിനു വേണ്ടി ലോകമെമ്പാടും യാത്ര നടത്തി ഭരണാധികാരികളും ആക്ടിവിസ്റ്റുകളും പുതിയ പുതിയ അറിവുകൾ കൊണ്ടെത്തുന്നതും മാധ്യമങ്ങൾ വീട്ടിലേക്കെത്തി അറിവ് തന്നതുമെല്ലാം ഏതാണ്ടൊരു ജനതയെ കൂടുതൽ രോഗത്തിലേക്കും കഷ്ടപ്പാടിലേക്കും വിഷമതയിലേക്കും എത്തിച്ചിരിക്കുകയാണ്. ഭൗതിക സമ്പത്തിൻ്റെ ശേഖരണത്തിന് വേണ്ടി ഓടുന്ന ആധുനിക തലമുറ മനഃശാന്തിയില്ലാതെ ആരോഗ്യമില്ലാതെ അലയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇത്തരണത്തിലൊരു പനി പോലും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുകയാണ് ആധുനികത. വാദകോലാഹലങ്ങളും അവകാശവാദങ്ങളും ചില്ലറയൊന്നുമല്ല. പഠിപ്പുള്ളവനും MBA-ക്കാരനുമൊക്കെ ഇരുന്ന് നടത്തുന്ന അവകാശവാദങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് നോക്കിയാൽ എല്ലാം കീഴ്മേൽ മറിയുന്നതാണ് കാണുന്നത്. ഈ ദുരന്ത ദുശങ്കയിൽ എല്ലാ പദ്ധതികളും പരാജയപ്പെടുമ്പോഴാണ് പൈതൃകത്തിലേക്ക് ആളുകൾ തിരിഞ്ഞു നോക്കാൻ തുടങ്ങുന്നത്. വിദ്യാഭ്യാസത്തിൽ അഹങ്കാരികളായിത്തീർന്ന് മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും സ്മരിക്കാതെ പ്രാചീനങ്ങളായ ആദേശങ്ങൾക്ക് അംഗീകാരം നൽകാതെ എല്ലാം തങ്ങളാൽ സാധിക്കുമെന്ന് വ്യാമോഹിച്ച് നീങ്ങിയിട്ട് ടൺ കണക്കിന് വൈറ്റമിനുകളും മിനറലുകളും കഴിക്കുകയും വാക്സിനേഷനുകളും ബഹളങ്ങളുമൊക്കെ നടത്തുകയുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആതുരത വർദ്ധിക്കുന്ന ഒരു വേളയിൽ പണ്ടെങ്ങോ ഇതേ രോഗം വർദ്ധമാനമായ തോതിൽ വന്നിട്ട് പോലും അതിനെ മാറ്റിയിട്ടുണ്ട് എന്ന സ്മൃതി മാത്രം ഹേതുവായി. വിശ്വാസങ്ങളിലേക്ക് തിരിച്ചു മടങ്ങുന്നവരുടെ എണ്ണവും കൂടി വന്നിട്ടുണ്ട്. പക്ഷെ തിരിച്ചു ചെല്ലുമ്പോൾ ഇവയൊക്കെ പരിശീലിച്ച് പരിചയം നേടിയ ആളുകളുടെ എണ്ണം ഒരു 40 വർഷമായി കുറഞ്ഞു വരികയാണ്, അതീവ വിരളമാവുകയാണ്. അമ്പലപ്പറമ്പുകളിലും മറ്റും വെടിക്കെട്ട് കഴിഞ്ഞ് പൊട്ടാതെ കിടക്കുന്ന മാലപ്പടക്കങ്ങളിൽ നിന്ന് ചിലതെടുത്ത് അഴിച്ചു മരുന്ന് എവിടെയെങ്കിലും കല്ലിന്മേൽ വെച്ച് തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് കത്തിക്കുമ്പോൾ എന്ന് കേൾക്കുന്ന ശബ്ദം പോലെ അവിടെ അവിടെ ചില ആളുകൾ ഈ പഴഞ്ചൻ ആശയങ്ങളിൽ നിന്ന് ചിലതെടുത്ത് കൊടുത്ത് വലിയ വെടിക്കെട്ടാണ് നടത്തുന്നത് എന്ന് ജനങ്ങൾ പറയുന്നത് സംഭവിക്കുന്നുണ്ട്. അതിൽ വിനയാന്വിതരായ ആളുകൾ അങ്ങനെ അഭിമാനിക്കുന്നുമില്ല. അപ്പോഴും ഈ അറിവിൻ്റെ തലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ നമ്മെ സമ്മതിക്കാത്ത വിധം ദുരൂഹമായി തീർന്നിരിക്കുന്നു നമ്മുടെ സർവകലാശാല വിദ്യാഭ്യാസം. സനാതനധർമ്മികളെന്ന് പുകൾ പറ്റ ആചാര്യന്മാർ പോലും ആംഗലേയ ഭാഷാരീതിയിലുള്ള വിദ്യാഭ്യാസത്തിനും അതിൻ്റെ വികാസത്തിനും മുൻതൂക്കം കൊടുക്കുകയും തദ്വാര സമൂഹത്തിൽ അറിയപ്പെടുന്നവരായി തീരുകയും ചെയ്യുമ്പോൾ അവരുടെയൊക്കെ സംഭാവനകളിൽ പൈതൃകത്തിന് എന്തെങ്കിലും അംശമുണ്ട് എന്ന് അനുഭവതലത്തിൽ വിശ്വസിക്കുവാൻ പ്രയാസമുണ്ടാവുകയാണ്. ഇത്തരുണത്തിലാണ് പ്രാചീന ജീവിതരീതിയുമായി ചികിത്സയുമായി ജനകീയമായ ഒരൗഷധ നയവുമായി ആദ്യന്തം ജനകീയമായ ഒരു ചികിത്സാ പദ്ധതിയുമായി ബന്ധമുള്ള ഗൃഹവൈദ്യത്തെ നാം കാണുന്നത്.
ജ്വരം പറഞ്ഞു വരികയാണ്. അതിൽ ഇൻഫ്ലുവൻസയിൽ പലതരത്തിലുള്ള പാർശ്വങ്ങളായ രോഗങ്ങളുണ്ടാവും. ചിറ്ററത്ത, ചുക്ക്, ചിറ്റമൃത്, കരിങ്കുറിഞ്ഞിവേര്, മുത്തങ്ങ, ശതാവരിക്കിഴങ്ങ്, കിരിയാത്ത്, കച്ചൂരം, ആടലോടകവേര്, വാദം കൊല്ലി, ഇവ അതിൽ ചിറ്ററത്തയും ചുക്കും ചിറ്റമൃതും കരിങ്കുറിഞ്ഞിവേരും മുത്തങ്ങയും ശതാവരിക്കിഴങ്ങും കിരിയാത്തും കച്ചൂരവും ആടലോടകവേരും വാദം കൊല്ലിയും ഓരോ ഭാഗം വീതം. പഞ്ചമൂലം കണ്ടകാരിച്ചുണ്ട കടുക്കാത്തോടെ ഇവ രണ്ടു ഭാഗം കഷായം വെച്ച് കഴിച്ചാൽ മന്യാസ്തംഭം, ആന്ത്രവൃദ്ധി, ജ്വരം, പിടക, ഇടുപ്പുവേദന, സന്ധികളിലെ വേദന, സർവാംഗവേദന, ഇവ മാറും. 30 ഗ്രെയിൻ ഇലവർണ പട്ട, 30 ഗ്രെയിൻ മതി, പൊടിച്ച് 1 സേർ വെള്ളത്തിൽ 15 മിനിറ്റ് തിളപ്പിച്ച് അരിച്ചു വച്ച് 3 മണിക്കൂർ കൂടുമ്പോൾ 1-2 ഔൺസ് വീതം കഴിച്ചാൽ ഇൻഫ്ലുവൻസ ജ്വരം തീർത്തു മാറും. ഇതുപോലൊന്നാണ് സ്കാർലറ്റ് പനി. ഇതും പകർച്ചപ്പനിയാണ്, ഔപസർഗികം തന്നെയാണ്. തൊണ്ടപഴുപ്പ്, മേലാകെ തടിപ്പ്, തൊലി പൊളിയൽ, 102 ഡിഗ്രി വരെ പനി. ഇത് കൂടുതലും കുട്ടികളിൽ കാണുന്ന പനിയാണ്. ഒരു കാലത്ത് ഇതിനെ വളരെയധികം പേടിച്ചിരുന്നു ആള്. നാവിന് നിറം മാറ്റം ഉണ്ടാവും. ഇത് ശരിക്ക് ആയുർവേദ പ്രകാരം പറഞ്ഞാൽ വാതപിത്ത അധികമായ സന്നിപാത ജ്വരമാണ്. ചിലപ്പോൾ ഇതിൽ കഫാധിക്യവും കാണും. ഈ പനിക്ക് ലംഘനം പരമൌഷധമാണ് ഉപവാസമിരിക്കുക. വളരെ പ്രയോജനപ്രദമാണ്. ആദ്യം ആമദോഷം മാറുന്നതുവരെ ആമം പചിച്ച് കിട്ടുന്നവരെ ലംഘനം വേണം. പനി വരുമ്പോൾ വളരെ സൂക്ഷിക്കണം. പനിയാണ് പലപ്പോഴും ആമവാദത്തിലേക്ക് നയിക്കുന്നത്. ആമജ്വരങ്ങൾ ഒട്ടേറെയാണ്. ചുക്കുൻഗുനിയ പോലുള്ള പനികളൊക്കെ ആമജ്വരങ്ങളാണ്, സാമജ്വരങ്ങളാണ്. സന്ധികളിൽ, ഏപ്പുകളിലൊക്കെ വേദനയും വിഷമവും എല്ലാം ഉണ്ടാവും. പലപ്പോഴും ആളുകൾ ഇതറിയാതെ ആധുനിക ഔഷധങ്ങൾ തീക്ഷ്ണങ്ങളായവ കൊടുത്ത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. ഒരു രോഗിയെ, രോഗനിലയെ കാണുമ്പോൾ ആത്മനിഷ്ഠമായ സബ്ജക്റ്റീവ് ലക്ഷണങ്ങളുണ്ട്. രോഗിയിൽ കാണുന്ന, രോഗി അനുഭവിക്കുന്ന ലക്ഷണങ്ങൾ. രോഗിയെ കാണുന്ന വേറൊരാൾ നോക്കിക്കാണുമ്പോൾ ഉള്ള ലക്ഷണങ്ങൾ, ഒബ്ജക്റ്റീവ് സിംറ്റംസ്. ഉപകരണങ്ങളിലൂടെയും മറ്റും അറിയുന്ന ലക്ഷണങ്ങൾ, കാർഡിനൽ സിംറ്റംസ്. ആധുനിക രീതിയിൽ പറഞ്ഞാൽ ഉപകരണങ്ങൾ കുറ്റമറ്റവയല്ല. വ്യാവസായിക പ്രാധാന്യത്തിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളവയാണ്. ഉപകരണങ്ങൾക്ക് കാലം, ദേശം മുതലായവയോടും അന്തരീക്ഷ ഊഷ്മാവിനോടുമൊക്കെ ബന്ധമുണ്ടാവും.
അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമുള്ള കാലാവസ്ഥയല്ല ഇന്ത്യയിലെ കാലാവസ്ഥ. തണുപ്പ് കാലാവസ്ഥകളിൽ ഒരു ഉപകരണം തരുന്ന മാനങ്ങളല്ല, അളവുകളല്ല ഉഷ്ണമേഖലാ രാജ്യമായ ഇന്ത്യയിൽ ആ ഉപകരണം തരിക. ഇത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. പലപ്പോഴും ഉപകരണങ്ങൾ കാലിബർ ചെയ്തിട്ടുള്ളവയാണ്, അതിൻ്റെ കാലിബറേഷൻസ്, അതിൻ്റെ ഏകകങ്ങൾ സാർവജനീനമായ രീതിയിലേക്ക് വികസിക്കുകയോ ജനങ്ങളെ അത് പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. പല ഉപകരണങ്ങളും അത് കൈകാര്യം ചെയ്യുന്നവർ രോഗികളാണെങ്കിൽ അതിൻ്റെയും കൂടി ചേർന്നുള്ള റിസൾട്ട് കാണിക്കുന്നവയായിത്തീരാം. ഉപകരണങ്ങളെ സൂക്ഷ്മതരങ്ങളാക്കുമ്പോൾ എക്സ്റേ, മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്, പെറ്റ്, പോസിട്രോൺ എമിഷൻ ഇവയിലേക്കൊക്കെ വരുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന അപാണവരണുക്കൾ അത് കൈകാര്യം ചെയ്യുന്നവൻ്റെ മനസ്സിൻ്റെ തലത്തിലേക്ക് വരാം. അതുകൊണ്ട് കാർഡിനൽ സിംറ്റംസിനെ വെച്ചുകൊണ്ട്, ഉപകരണങ്ങളിലൂടെയുള്ള ലക്ഷണങ്ങളെ വെച്ചുകൊണ്ട് രോഗനിർണയത്തെയും സോഫ്റ്റ്വെയറുകളെ അവലംബിച്ചുകൊണ്ടുള്ള ചികിത്സാ നിർദ്ദേശങ്ങളെയും അത്യന്താധുനികമെന്ന് വിശേഷിപ്പിക്കാമെങ്കിലും ശാസ്ത്ര പുരോഗതിയുടെ ഉന്നത മേഖലയിലുള്ള ഒന്നായി കാണാമെങ്കിലും ശാസ്ത്രവും ശാസ്ത്രകാരനും അത്രയും വളർന്നിരിക്കുന്നുവെന്ന് അഭിമാനത്തോടെ പറയാമെങ്കിലും അവ കുറ്റമറ്റതാണെന്ന് അർത്ഥമില്ല. പലപ്പോഴും അറിവുള്ളവന് പറ്റിപ്പോകുന്ന അമിതമായ ശാസ്ത്രാഭിമുഖ്യം, അമിതമായ സാങ്കേതികാഭിമുഖ്യം, അതാണ് കുറച്ചുകൂടെ നല്ല വാക്ക്, അത് തെറ്റിദ്ധാരണാജനകവും പലപ്പോഴും അപകടകാരണവുമായിത്തീരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം ജ്വരങ്ങളിലൊക്കെ ടെമ്പറേച്ചർ, ഊഷ്മാവ് മാത്രം നോക്കി പനിക്കുള്ള ഔഷധങ്ങളെ കണ്ണടച്ച് കഴിക്കുമ്പോൾ അതേതെല്ലാം പുതിയ രോഗങ്ങളിലേക്ക് വഴിമാറാം, എന്തെല്ലാം ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകൾ, ബലമില്ലായ്മയുടെ രോഗങ്ങൾ ഉണ്ടാകാം എന്നാലോചിക്കേണ്ടതാണ്. ഭക്ഷണം പോലും ദേശവും കാലവും വ്യക്തിയുടെ പ്രായവും തൊഴിലും അച്ഛനമ്മമാരുടെ സാൽമ്യവും ഒക്കെ നോക്കി കൊടുക്കേണ്ടതാണ്. അതിന് പകരം 60-ൽ പരം രാജ്യങ്ങളിൽ 500,000 കോടി രൂപയുടെ ടേൺ ഓവർ നടത്തുന്ന ഞങ്ങളുടെ ബേബി ഫുഡ് എന്നൊക്കെ പറഞ്ഞ് സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. സമീപകാലത്ത് ഇത്തരം ഒരുപാട് കുട്ടികൾക്കുള്ള ഭക്ഷണങ്ങൾ വരുന്നുണ്ട്. അച്ഛനമ്മമാർക്ക് സാൽമ്യമുള്ളതും നാട്ടിൽ വളരുന്നതും ലളിതവുമായ ഭക്ഷണങ്ങൾ കൊടുത്താൽ കുട്ടികൾക്ക് ആരോഗ്യമുണ്ടാവില്ല എന്ന് ധരിക്കുന്ന മാതാപിതാക്കൾ ഇവയൊക്കെ വാങ്ങി നൽകുന്നുണ്ട്. അടുത്ത കാലത്ത് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും വിൽക്കുന്നുവെന്ന് പരസ്യമുള്ള ഒരു ഭക്ഷണം കുട്ടികൾക്ക് മാത്രമായി ഇറങ്ങിയിട്ടുണ്ട്. ഫിഷഗ്വരന്മാരാണ് അവ കുറിക്കുന്നത്. 2 നേരവും മറ്റും കൊടുക്കാനാണ് നിർബന്ധിക്കുന്നത്. അതിലെ കണ്ടൻറ്റുകൾ നമ്മൾ വായിച്ചു നോക്കാറില്ല. കുട്ടികളിൽ ചിലരിൽ
ലിവറിൽ കോപ്പർ കുറവായിരിക്കും, ചിലരിൽ ശരീരത്തിൽ സിങ്ക് കുറവായിരിക്കും, ചിലരിൽ വളരെ കൂടുതലായിരിക്കും, ചിലരിൽ കോപ്പർ വളരെ കൂടുതലായിരിക്കും, ചിലരിൽ വൈറ്റമിൻ എ ബി സി മുതലായവയിൽ വ്യതിയാനമുണ്ടാവും, ചിലർ ബി12 കാണില്ല, എന്നാൽ ചിലരിൽ ഇത് അധികമായിരിക്കും. അധികമേതാണ് കുറവേതാണെന്ന് നോക്കാതെ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ കമ്പനികൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഡോക്ടർമാർ പറഞ്ഞു തരുന്നു അതാണ്. അധികമായ അളവിൽ കോപ്പർ ചെല്ലുമ്പോൾ, സിങ്ക് ചെല്ലുമ്പോൾ എന്താവും? സിങ്കും കോപ്പറും വൈറ്റമിൻ എയും ബിയും സിയും ഡിയും ഇയും ബിയുടെ വിവിധ തലങ്ങളും മോളിബ്ഡിനവും ലിവറിലെ കോപ്പർ അരിച്ചു കളയുന്ന കോപ്പറിൻ്റെ ജാരനായ മോളിബ്ഡിനവും ക്രോമിയവും എല്ലാം ചേർത്ത് ഞങ്ങളുടെ ഭക്ഷണം കുട്ടികൾക്ക് വേണ്ടതെല്ലാം നൽകണമെന്ന് പറഞ്ഞ് പൊടിച്ച് ടിന്നിലെത്തുമ്പോൾ കുടിച്ചു കൊടുക്കുന്ന ഡോക്ടർമാർ ചിന്തിക്കില്ല ഈ മോളിബ്ഡിനം ഇവനെ എങ്ങനെ ബാധിക്കുമെന്ന്. അമ്മമാർ ഗർഭകാലത്ത് കഴിക്കുന്ന പല ടിൻ ഫുഡുകളും കുട്ടികൾക്ക് ചെറുപ്പത്തിൽ കൊടുക്കുന്ന പല ടിൻ ഫുഡുകളും കുട്ടികളെ ബൗദ്ധികമായി എങ്ങനെ ബാധിക്കുന്നു? എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ശ്രദ്ധയോ അന്വേഷണമോ ഇല്ല. അടുത്ത കാലത്ത് കുട്ടികളിൽ കാരണമൊന്നുമില്ലാതെ എൻകഫാലൈറ്റിസും പാൾസിയുമൊക്കെ വളരെ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവയിൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ബേബി ഫുഡുകൾ ഡോക്ടർമാർ കുറിച്ചവയാണെങ്കിലും പങ്കുവഹിക്കുന്നുണ്ടോ? അതിന് വ്യക്തമായ ഗവേഷണമൊന്നുമില്ല. സമീപകാലത്ത് ഏതാണ്ട് 50-ൽ പരം കുട്ടികളുമായുള്ള സമ്പർക്കത്തിൽ അറിയാവുന്ന ഒരു കാര്യം, മറ്റൊന്നും എൻ്റെ കുട്ടിക്ക് കൊടുക്കാറില്ല. ഞാൻ ഈ ഇൻ്റർനാഷണലായി അറിയപ്പെടുന്ന ഈ ബേബി ഫുഡ് മാത്രം ഡോക്ടർ പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഡോക്ടർ ഇത് കൊടുക്കണമെന്നും രണ്ടു നേരം കൊടുക്കണമെന്നും നിർബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്. പല കുട്ടികളും എൻകഫാലൈറ്റിസ് കാണിക്കുന്നുണ്ട്. ചില കുട്ടികളിൽ കൊറിയയുടെയും പാർക്കിൻസോണിസത്തിൻ്റെയും ഒക്കെ ലക്ഷണങ്ങൾ വളരെ ചെറുപ്പത്തിലെ ബ്രെയിനിൽ വന്നു ചേരുന്നുണ്ട്. അച്ഛനമ്മമാരിൽ ചിലർ ഇതിൻ്റെ ലക്ഷണം കാണുമ്പോഴെങ്കിലും ഇവയിലെ പ്രിസർവേറ്റീവുകളോ ഇവയിൽ ചേർത്ത പദാർത്ഥങ്ങളോ കാരണമാകാമെന്ന് പറഞ്ഞ് നിർത്തിയാൽ തന്നെയും വിഷഗുരന്മാർ ശകാരിക്കുന്നതാണ് കാണുന്നത്. ഇത്തരമൊരു സന്ദർഭത്തിൽ വളരെ സൂക്ഷിച്ചു വേണം അത്തരം പദാർത്ഥങ്ങളിലേക്കെല്ലാം നാം കടന്നു പോകുവാൻ എന്നും ഓർക്കേണ്ടതാണ്. സ്കാർലറ്റ് പനി വളരെ ശ്രദ്ധിച്ചാണ് ചികിത്സിക്കേണ്ടത്. നമുക്ക് അടുത്ത ഭാഗത്ത് അത് കാണാം. ഈ വിധങ്ങളായ അറിവുകളെ നമ്മുടെ പൂർവ്വസൂരികൾ എങ്ങനെ സൂക്ഷിച്ചിരുന്നു എന്ന് അന്വേഷിക്കുമ്പോഴാണ് അമ്മമാർക്ക് പ്രാധാന്യമുണ്ടാകുന്നത്. നമ്മുടെ മാതാമഹികളുടെ പാദങ്ങളിൽ നമുക്ക് ഭക്തിപൂർവം പ്രണമിക്കാം.